പത്താം ദിവസം തിരുവോണ നാള് വന്നെത്തിയിരിക്കുകയാണ്. പുതിയ വസ്ത്രമെല്ലാം അണിഞ്ഞ് മഹാബലി തമ്പുരാനെ സ്വീകരിക്കാനായിട്ട് നമ്മളെല്ലാവരും റെഡി ആയിട്ടിരിക്കുകയാണ് അല്ലേ. പക്ഷേ കഴിഞ്ഞ 2 വർഷം മുമ്പൊക്കെ ആണെങ്കിൽ മഹാബലി തമ്പുരാൻ ആരാക്കും നമ്മൾ മഹാബലി തമ്പുരാൻ എന്നൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ എല്ലാവരും വീട്ടിലിരുന്നിരുന്നിരുന്ന് എല്ലാവരും ഏകദേശം മഹാബലി തമ്പുരാൻ്റെ സൈസ് തന്നെ ആയി വരുന്നുണ്ട് അല്ലേ. എന്തായാലും ഈ വർഷം മഹാബലി തമ്പുരാൻ വീട്ടിൽ വരുമോ? ഈ ഒരു മഹാമാരി വന്ന സ്ഥിതിക്ക് വരും ഉറപ്പായിട്ടും. ദേ എത്തിക്കഴിഞ്ഞു. ആക്ഷൻ. കൊറോണ സമയത്ത് എല്ലാവരുടെ വീട്ടില് എത്താമെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ നാട്യഭാരതിയുടെ ഭദ്ര ടീച്ചറെയും കുട്ടികളെ കാണാൻ നാം എന്തായാലും എത്തും. കേട്ടല്ലോ നമ്മുടെ കുട്ടി മഹാബലി പറഞ്ഞത്. അപ്പൊ പിന്നെ തയ്യാറെടുത്ത് തുടങ്ങാം, ഇലയൊക്കെ വെട്ടാം. അന്ന് കാലത്ത് ഇലയിൽ സദ്യ ഉണ്ണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു അർത്ഥം ഉണ്ടായിരുന്നു. എല്ലാവരും സമന്മാരാണ് എന്ന ഒരു വ്യാഖ്യാനം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഇലയിൽ ഭക്ഷണം കഴിച്ചിരുന്നത്. പക്ഷേ ഇന്ന് എല്ലാവരും തുല്യത തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ പുറകിൽ വേറൊരു കാരണം കൂടി ഉണ്ട്. പാത്രം കഴുകാനുള്ളൊരു മടി. ഇലയിടുകയാണെങ്കിൽ സുഖമാണല്ലോ, ആ പാത്രങ്ങളും കൂടെ കഴുകണ്ട. പാവം നമ്മുടെ അമ്മമാർ എത്ര നേരം ഈ അടുക്കളയിൽ പണിയെടുക്കുന്നു, കുറച്ച് റെസ്റ്റ് വേണ്ടേ? പാത്രം കൂടെ കഴുകുക എന്ന് പറഞ്ഞാൽ മോശമല്ലേ. അപ്പോൾ പിന്നെ നമുക്ക് ഇലയിൽ എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് ഫുഡൊക്കെ കഴിക്കാം. ഇനി കടുക് വറുക്കാൻ മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ വേഗം ഇല വെട്ടിക്കോളൂ. അതിനു മുമ്പ് കടുക് വറുക്കുന്ന സമയം കൊണ്ട് നമുക്ക് നമ്മുടെ ഡിപ്ലോമ ബാച്ചിലെ ഒരു നല്ല അടിപൊളി ഡാൻസും കൂടെ കാണാം. ഗതം ഭവാൻ അരിങ്ങേ ശുഭാർദ്രമായി ദിനം സലോലം സുന്ദരമേ രമണ സേവ സാദരം നിന്നരികേ നിറയുന്നു മേ ഹൃദയമേവം ധന്യമായി സുമസായ ഗാനിലയം മാനസം മനോഗതം ഭവാൻ അരിങ്ങേ ശുഭാർദ്രമായി ദിനം സലോലം ശരണായോ തരീം തരീം തിരണ
പായസം വെക്കേണ്ട താമസം. അപ്പൊ ചോദ്യങ്ങൾ തുടങ്ങും, അമ്മേ പായസമായോ, സ്വാദ് നോക്കാനായിട്ട് എന്നുള്ള ചോദ്യങ്ങളൊക്കെ ആവും. ആയി ഇന്ന് പായസമല്ല, പക്ഷേ ഈ മലബാർ ഭാഗത്ത് ഈ ഓണമൊക്കെ കഴിഞ്ഞിട്ട് ഈ പൂവൊക്കെ വാരുന്ന സമയത്ത് ഒരു ചെറിയൊരു മധുരം കൊടുക്കുന്ന ഒരു ചടങ്ങുണ്ട്. ആ മധുരം ഒരു പ്രത്യേകതരം മധുര. അത് എന്താണെന്നുള്ളത് നമ്മുടെ ധന്യയുടെ അമ്മ, ഡിപ്ലോമ ബാച്ചിലെ ധന്യയുടെ അമ്മ ഇപ്പോൾ നമുക്ക് പറഞ്ഞു തരും. നമുക്ക് കാണാം. എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ. ഈ ഇളം തലമുറയ്ക്കൊപ്പം നാട്യഭാരതിയുടെ ഓണാഘോഷ പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ഞാൻ കോഴിക്കോട് സ്വദേശിയാണ്. ഞങ്ങളുടെ ഈ ഭാഗത്ത് മാസം തൊട്ട് 10 ദിവസം മുറ്റത്ത് ഒരു തറ എഴുതിയിട്ട് അതിനകത്ത് പൂവിടുന്ന ഒരു ചടങ്ങാണ്. ആ തറ ഓണം കഴിഞ്ഞ് 16-ാം മകത്തിൻ്റെ അന്ന് അല്പം മധുരം കൊടുത്ത് അത് പൊട്ടിച്ചു കളയും. അതിനുവേണ്ടി ഒരു നാടൻ രീതിയിലുള്ള ഒരു ചെറിയ പായസം ഉണ്ടാക്കും. വളരെ കുറഞ്ഞ ചേരുവകളെ അതിനാവശ്യമുള്ളൂ. അതിൻ്റെ കാര്യങ്ങളാണ് ഞാൻ ഇവിടെ പറയുന്നത്. അതിന് കുറച്ച് അരിപ്പൊടി, 10 ഭാഗത്തിന് വറുത്ത അരിപ്പൊടിയാണ്, 3 നേന്ത്രപ്പഴം, 1 തേങ്ങ ചെറുവേത്, 1-ാം പാലും 2-ാം പാലും വേർതിരിച്ചെടുക്കുക. കുറച്ച് തേങ്ങ കൊത്ത്, ശർക്കര 1/6 ആണി, നെയ്യ് 2 ടേബിൾ സ്പൂൺ, 1 സ്പൂണ് ഏലക്കാപ്പൊടി, ഇത്രയും ചേരുവകളാണ് ഇതിനാവശ്യം. പാത്രം അടുപ്പത്ത് വെച്ച് തേങ്ങയുടെ 2-ാം പാൽ നല്ലപോലെ തിളയ്ക്കുമ്പോൾ ഈ അരിപ്പൊടി കുഴച്ച് ചെറിയ ചെറിയ ഉരുളകളാക്കി നടു കുഴിച്ച് എടുത്തു വയ്ക്കുക. അത് അതിനകത്തേക്ക് ഇട്ട് നേന്ത്രപ്പഴവും രണ്ടും കൂടെ വെന്ത് വരുമ്പോൾ ശർക്കര പാനിയാക്കിയിട്ട് അതിലൊഴിക്കുക. അതിന് ശേഷം തേങ്ങ 1-ാം പാലും തേങ്ങാക്കൊത്ത് നെയ്യിൽ വറുത്തിട്ട് അതും 1 സ്പൂണ് ഏലക്കാപ്പൊടിയും ചേർത്ത് നല്ലപോലെ ഇളക്കി വയ്ക്കുക. കൊള്ളാലേ. ഈ നേന്ത്രപ്പഴം പുഴുങ്ങിയതും അതേപോലെ ഒരു മിൽക്ക് മെയ്ഡിൻ്റെ കളറൊക്കെ ഉള്ള ഒരു പായസം പോലെ തന്നെ കണ്ടിട്ടന്നെ ഒന്ന് വായിൽ വെള്ളം വരുന്നു. അപ്പോൾ എന്തായാലും ഇത്രയും നല്ല മനോഹരമായ ഒരു മധുര വിഭവം പറഞ്ഞു തന്ന ധന്യയുടെ അമ്മയ്ക്ക് ധന്യവാദ്. അപ്പോൾ എല്ലാവർക്കും അടിപൊളി ഒരു തിരുവോണ ആശംസകൾ. അതോടെ തീർന്നിട്ടില്ല കേട്ടോ, ഓണം തീർന്നിട്ടില്ല. ഓണത്തിൻ്റെ ഹാങ് ഓവറിനായിട്ട് ഇനി നമ്മുടെ യാത്ര നേരെ ഫ്രിഡ്ജിലോട്ട്.